ഹലോ വെൽക്കം ബാക്ക് ടു നീവിസ് കിച്ചൺ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ ഫിൽ ചെയ്തിട്ടുള്ള ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നല്ല പഞ്ഞു പോലെ ഇരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ബണ്ണാണ് എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അതിന് മുൻപ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചിക്കൻ ബൺ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ബണ്ണിൻ്റെ ഒരു ദോ തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് മൈദ എടുക്കാം കേട്ടോ മൈദ തന്നെ വേണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഗോതമ്പൊടിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് മൈദ തന്നെ എടുക്കാനായിട്ട് ഞാൻ പറയുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇൻസ്റ്റൻറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഈസ്റ്റ് എടുക്കുക ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഈസ്റ്റാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാരയും മൂന്ന് ടീസ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ആയിട്ട് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈസ്റ്റ് ആക്ട് വേഗം ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനു മുൻപായിട്ട് അവർ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈസ്റ്റും ഉപ്പും മൈദയും കൂടിയിട്ട് അതുപോലെ തന്നെ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടണം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഒരു സ്ഥലത്തും മധുരം വേറൊരു സ്ഥലത്തും അങ്ങനെ ശരിയാവില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്ടിവേറ്റായിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഇനി നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം ചേർക്കണ്ട ചേർക്കാതെ നമുക്ക് മുട്ടയ്ക്ക് പകരമായിട്ട് പാലൊഴിച്ചാൽ മതിയാവും അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളം ചൂടുവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന അത്ര ചൂടിലുള്ള വെള്ളം ഒരുപാട് ചൂടല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ നമുക്ക് കൈ കൊണ്ട് വരലിട്ട് തൊട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് കിട്ടാം നന്നായി മിക്സ് ചെയ്യുക നന്നായിട്ട് അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക എനിക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഒരു കാൽ കപ്പോളം വെള്ളം ആവശ്യം വന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന മൈതേടെ അനുസരിച്ചിട്ട് ഈ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്കിത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു അഴഞ്ഞ പരുവത്തിലാണ് ഈ മാവ് വേണ്ടത് കേട്ടോ നമ്മൾ ബോളിക്കൊക്കെ കുഴച്ചില്ലായിരുന്നു ആ ഒരു പരുവത്തിൽ വേണം അപ്പം ഞാൻ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫെർമനൻ്റ് ആവാൻ വെക്കണം ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ട് മണിക്കൂർ എടുത്തു നിങ്ങൾ ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചിലപ്പോൾ വൺ അവർ കൊണ്ട് തന്നെ അത് റെഡി കിട്ടും അത് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ക്ലീൻ ആപ്പ് വെച്ചിട്ട് നമ്മളത് മൂടി വെക്കുകയാണ് രണ്ട് മണിക്കൂർ ഫെർമിനെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓവനിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇറക്കി വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്ത് വെക്കുക കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡി ആക്കി കിട്ടും ഇനി നമുക്ക് ക്ലീൻ ആപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പാത്രം ക്ലീൻ ക്ലീൻറാപ്പ് ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ടിട്ട് മൂടി വയ്ക്കാം എപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് ബൺസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം എനിക്ക് എന്തായാലും രണ്ട് മണിക്കൂർ എടുത്തു അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മൂടി വെക്കുകയാണ് എന്നിട്ടിത് നമുക്ക് ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ട് പെർമനൻറ്റ് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് എടുക്കണം സാധാരണ ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫില്ലിങ് ഒന്നുമല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഫില്ലിങ്ങാണ് അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ കാൽ ടീസ്പൂണോളം പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ ഫില്ലിങ്ങിൽ പെരിഞ്ജീരകം കടിക്കുന്നത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ചേർക്കുക കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളയും ഒരു എട്ടലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് അഞ്ചോ ആറോ പച്ചമുളക് എടുക്കാം ചെറുത് ചെറിയ പച്ചമുളക് ആണ് കേട്ടോ വലുതാണെങ്കിൽ മൂന്നെണ്ണം മതിയാവും അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മീഡിയം പീസ് ഇഞ്ചി എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഒരുപാട് മസാലയോ അല്ലെങ്കിൽ ഒരുപാട് പൊടികളോ ഒന്നും ചേർക്കുന്നില്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള മസാലയിലാണ് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഞാൻ ഈ സമയം കൊണ്ട് ചിക്കൻ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കുരുമുളക് കൂടിയും മഞ്ഞളും ഇട്ടിട്ട് ഒരു ബ്രസ് പീസാണ് എടുത്തത് ഒരു ഒരു ചെറിയ കഷ്ണം ബ്രസ് പീസ് നമ്മൾ വേവിച്ചെടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കുക എത്ര ബൺസ് തയ്യാറാക്കി എടുക്കുന്നുണ്ടോ അത്രത്തോളം എടുക്കുക ഞാനതിന് കറക്റ്റ് അളവ് പറയുന്നില്ല ഞാനെടുക്കുന്നത് ഇത്രയാണ് ഒരു ഒരു കപ്പ് ചിക്കൻ വേവിച്ചത് ഉണ്ടാവട്ടോ മൊത്തത്തിൽ അപ്പോൾ ഇത് ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സവാളൊന്നും നന്നായിട്ടൊന്ന് വഴിന്ന് വരട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുത്തിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾ ചേർക്കാം നമ്മൾ ചിക്കനിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ഉപ്പ് ചേർക്കുമ്പോഴും ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം മസാലയിലേക്കുള്ള ഉപ്പ് തീരുമാനിക്കാനായിട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ വേവിച്ചുവെച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല പകരം കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാട് എരിവില്ലാതെ ലൈറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല സ്പൈസിയൊക്കെ ആയിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വലിയ വലിയ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഉണ്ടാവും അത് കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് വേവിച്ച് പിറ്റിയെടുത്തിട്ടുള്ളതാണ് അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം മല്ലിയയിലും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് മല്ലിയില ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല അവർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇത് ചൂടാറാനായിട്ട് വെക്കുകയാണ് എന്നിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ചൂടാറി വരുമ്പോഴേക്കും നമ്മുടെ ബണ്ണൊക്കെ പെർമനൻ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് ചിക്കൻ എടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കത് ചൂടാറാനായിട്ട് വയ്ക്കാം എളുപ്പമാണ് എടുക്കാനായിട്ട് കാരണം ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ് അപ്പോൾ അവർക്ക് നന്നായിട്ട് എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ചിക്കൻ കറി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ചിക്കൻ പീസസ് എടുത്തിട്ട് ആയാലും ഇതുപോലെ തന്നെ ചെയ്യാം ഫ്രൈ ബാക്കി വന്നാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ വേക്കുന്നതിന് പകരമായിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആറാം വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ബൺസൊക്കെ പെർമനൻ്റ് ആയിട്ട് ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി നന്നായിട്ട് എയർ ഉണ്ട് ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് എയർ ഉണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ബൺസ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ചൂടാറിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ബണ്ണ് റെഡി ബണ്ണിൻ്റെ മാവും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തൊടുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുക്കണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ വലുപ്പമൊക്കെ തീരുമാനിക്കാം കേട്ടോ കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ചെറിയ ചെറിയ ബൺസാണ് തയ്യാറാക്കി എടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാനും അതാണ് എളുപ്പം അപ്പോൾ അതേ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴക്കുക അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമുക്കിനി കയ്യിൽ കുറച്ച് എണ്ണ തൊടുക അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തി എടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ ഇത് എടുത്താലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പം അധികം നമ്മൾ സ്പൈസസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒരുപാട് എരിവൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ദേ നമ്മൾ ഇതിൻ്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വയ്ക്കാം നിങ്ങളുടെ ബണ്ണിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ചെറിയ ബണ്ണാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും മതിയാവും ഫില്ലിങ് ഒരുപാട് ഫില്ലിങ് വെച്ചാലും ഫില്ലിങ് മാത്രേ പോകും ബണ്ണ് കഴിക്കാൻ കിട്ടാതെ വരും അതുകൊണ്ട് അതൊന്നു ശ്രദ്ധിച്ചോളൂ എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഞൊറിഞ്ഞെടുക്കുകയാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് എണ്ണ തൊട്ട് പെരട്ടണം കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പുറംഭാഗം നമ്മുടെ കയ്യിൽ ഒട്ടി പിടിച്ചിരിക്കും കണ്ട അതുകൊണ്ട് ഇത്തിരി ഒന്ന് എണ്ണ തടവിയിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഈ എല്ലാ ബൺസും ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആയിട്ടിരിക്കാം ആ ഫില്ലിങ് പുറത്തേക്ക് വരാതെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാം ബൺസും ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിടുക അതിന് ശേഷം നമ്മൾ ബൺസ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക എന്നിട്ട് എടുക്കുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഭയങ്കര എണ്ണ ചൂടാക്കി എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ പുറംഭാഗം അങ്ങോട്ട് കരിഞ്ഞു പോവും ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് വേവാതെ വരും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതിന് ഒരു ഗുണമില്ലാതെ ആയി പോകും കാരണം അതിൻ്റെ ചിക്കൻ്റെ മിക്സ് ഒക്കെ ഇരിക്കുന്നിടത്ത് മൈദ പച്ചക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് സാവധാനം എടുത്തിട്ട് വേണം ഈ ബൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പത്ത് ഒക്കെ എന്തായാലും എടുക്കും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് വ വിസ്താരമുള്ള പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ ബൺസ് ഒരുമിച്ച് ഇടുക ഞാനിപ്പോൾ ഇതിൽ രണ്ട് ബണ്ണാണ് ഇട്ടത് അപ്പോൾ എനിക്ക് മറിച്ചിടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇത് കുറച്ചും കൂടി ഒന്ന് വീർത്ത് വരും അപ്പോൾ ഇത്രയും കൂടി നമുക്ക് സൈസ് പോരായക വരും അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ മേലിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ബൺ ഫ്രൈഡ് ആണ് നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ മാത്രമേ ഉള്ളൂ എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ട്രൈ ചെയ്ത് മുഴക്കിയിട്ട് റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചിട്ട് ഇതുപോലെ തന്നെ സമയം എടുത്തിട്ട് വേണം നിങ്ങളും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബൺസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബൺസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്